ഓക്കെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്, ഞാൻ അഡ്വക്കേറ്റ് ആയിരുന്നല്ലോ, അപ്പം അതിൻ്റെ എൻറോൾമെൻ്റ് ആണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ഇടാൻ പാടുള്ളൂ. അപ്പം ഇതാണ് നമ്മളിടുന്നത്, കണ്ടില്ലേ. അപ്പം ഇന്നാണ് നമ്മുടെ എൻറോൾമെൻ്റ്. അപ്പം എൻ്റെ അമ്മയും അമ്മയുടെ ചേച്ചിയുണ്ട്, ഒരു ആൻറ്റി ഉണ്ട്, കാക്കി എന്നീ എന്നാണ് നമ്മൾ വിളിക്കുന്നത്, പക്ഷേ പേര് ലളിത എന്നാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് പോകുന്നത് എൻറോൾമെൻറ്റിന്. അപ്പം അതിനുമുമ്പ് ഞാൻ അവരെ പുറത്തിട്ടിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കൂടെ ഉള്ളിലേക്ക് വന്നാണ്. ആൻഡ് ഇന്ന് എൻറോൾമെൻറ്റിന് പോകുമ്പോൾ, എൻറോൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ അഡ്വക്കേറ്റ് ആവാണ് പ്രോപ്പറായിട്ട്. നമുക്ക് ഈ എൻറോൾമെൻറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ കോടതി പോയി വാദിക്കാൻ, ലിറ്റിഗേഷനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റേ നമ്മുടെ ഇതും മറ്റേ വവ്വാൽ ഈ സംഭവമൊക്കെ ഇട്ടുള്ള ഭയങ്കര ഒരു പരിപാടിയാണ്, ഭയങ്കര പ്രൗഡാണ്. എന്തായാലും അതിനുവേണ്ടി പോവാണ് നമ്മളിപ്പം. സ്ലോട്ട് കിട്ടിയേക്കുന്നത് 2 മണിക്കാണ്, അപ്പോൾ അതിന് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ റെഡിയായി, പെട്ടെന്ന് റെഡിയായി. ഞാൻ ഇന്ന് രാവിലെ കൊച്ചി എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ, ഇന്നലെ എത്ര ഡേ ആയിരുന്നു, ഇന്നലെ രാത്രി ബസ് കയറി ഇവിടെ ഇന്ന് രാവിലെ എത്തി. അമ്മയും ആൻറ്റിയും ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം വൈറ്റ് ആൻഡ് ബ്ലാക്കൊക്കെ ഇടാൻ പറ്റുള്ളൂ, വേറെ ഒന്നും പറ്റത്തില്ല. ഓവറായിട്ടുള്ള പരിപാടികളൊന്നും നടക്കത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് തന്നെ ഇട്ടേക്കണം. ഈ ബ്ലൗസ് നിങ്ങൾക്ക് എത്രയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാവും എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം ഗൈസ്, ഫൈനലി. യെസ്, അപ്പം നിങ്ങൾക്ക് വല്ല കേസുമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം കേട്ടോ, ഒഫീഷ്യലി ഒരു വക്കീലായിരിക്കുകയാണ്. അപ്പോൾ കം ഓൺ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതെൻ്റെ അമ്മയാണ്, നിങ്ങൾ അമ്മേനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് അമ്മയുടെ ചേച്ചിയാണ്, ചേച്ചിയുടെ പേര് ലളിത എന്നാണ്, പക്ഷെ നമ്മളെപ്പോഴും വിളിക്കുന്നത് കാക്കേണ്ടി എന്നാണ്, ഒരു പെക്യുലർ ആയിട്ടുള്ള പേരാണ്. ആൻറ്റി ഒരു കന്യാസ്ത്രീയാണ്, നിങ്ങൾ കണ്ടു കഴിഞ്ഞാലും മനസ്സിലാവായിരിക്കും എന്ന് തോന്നുന്നു. അപ്പം എന്തായാലും നമ്മളിപ്പോൾ മൂന്നുപേരും കൂടെ പോവാണ്. കാക്കേണ്ടി എൻ്റെ എൻറോൾമെൻ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്, അപ്പം അങ്ങോട്ടേക്ക് പോട്ടെ. ഓക്കെ, ആ കണ്ട് കണ്ട് കുഴി എന്നില്ല, ഇവിടെ തിരക്ക്. എൻറോൾമെൻ്റ് ആയ കാരണം മുടിഞ്ഞ തിരക്കായിരുന്നു എൻ്റെ പൊന്ന് കേസ്. തിരക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ വണ്ടി എടുത്തിട്ടല്ലായിരുന്നു വന്നത്, ഒരു ക്യാബിനായിരുന്നു, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. ക്യാബ് ഇങ്ങനെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങി അങ്ങ് പോയി. കടൽ പോലെ ജനക്കൂട്ടമായിരുന്നു, അതിൻ്റെ കൂടെ എൻ്റെ കൂടെ തന്നെ പഠിച്ച സംഗീതും സാഞ്ചോസും കേശും എല്ലാവരും, അഫിയൊക്കെ എൻറോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അഫി ഓൾറെഡി എൻറോൾ ചെയ്തു, ഞങ്ങളെല്ലാവരും ഒരേ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം, അവന്മാർ എത്തിയിട്ടില്ല, അവന്മാർ ലേറ്റ് ആയിട്ടാണ് വന്നത്. എൻ്റെ ഗൗണാണെങ്കിൽ സംഗീതിൻ്റെ കയ്യിലായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ വന്നപ്പോഴാണ് ഞാൻ അത് ഇട്ടത്. അത് ഇട്ടപ്പോഴത്തേക്കാണ് ഭയങ്കര എല്ലാവരും വൻ എക്സിക്യൂട്ടീവ് ലുക്കൊക്കെ, എല്ലാവരും വൻ ലുക്ക്, ഇങ്ങനെ വവ്വാൽ മറ്റേ നമ്മുടെ വവ്വാൽ തുണി എന്നാണല്ലോ പറയുക, ആ ഗൗണൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര രസമായിരുന്നു കാണാൻ. ഹായ് ഗായ്സ്, വെൽക്കം ടു നേഗ സ്റ്റുഡിയോ. ഹായ് ഗായ്സ്, ഞങ്ങൾ എല്ലാവരും 5 വർഷത്തെ കഠിന പ്രയത്നത്തിന് ശേഷം ഇന്ന് എൻറോൾ അല്ല 5 വർഷത്തിന് കഠിന പ്രയത്നം. ഞങ്ങൾ 250 പേരാണ് അന്നത്തെ ദിവസം എൻറോൾ ആയത്, ആ ഒരു സെഷനിൽ എൻറോൾ ആയത്. ഇതാണെങ്കിൽ എൻ്റെ അമ്മ ബാൽക്കണിയിൽ നിന്ന് എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ, ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നത് തൊട്ടുള്ള വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു എൻറോൾ ആകുമ്പോൾ. പാവമുണ്ടെന്ന് ആലോചിച്ചൊക്കെ ഞാൻ എൻ്റെ സീറ്റിൽ നിന്ന് ഇറങ്ങി, അവിടുന്ന് നടന്ന് സ്റ്റേജ് വഴി കയറി ഇറങ്ങി ഞാൻ തിരിച്ച് സീറ്റിൽ പോകുന്ന വരെയുള്ള വീഡിയോ അമ്മ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു. സമ്മതിച്ച് കൊടുക്കണം കേട്ടോ അമ്മേനെ, പിന്നെ നമ്മുടെ അമ്മമാരൊക്കെ അങ്ങനെയാണല്ലോ. ഞാനിപ്പോൾ ഇത് പറയുന്നതൊക്കെ അമ്മേൻ്റെ കണ്ണെന്നൊക്കെ രണ്ട് തുള്ളിയൊക്കെ വരുമായിരിക്കും, ഷോ എൻ്റെ മോളെ എൻ്റെ ചിന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ ഓർത്തിട്ട്. എന്തായാലും നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഈ ക്രൗഡാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത്രയും നമ്മൾ തിരിച്ചിറങ്ങാൻ വേണ്ടി നോക്കും, അപ്പോൾ നമ്മളോട് പതുക്കെ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ലോയേഴ്സ് ഉണ്ടായിരുന്നു, ആലോചിച്ചൊക്കെ ഒരു കൂട്ടം ലോയേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും. ഇത് അമ്മ എന്നെ ഇപ്പോൾ സൂം ചെയ്ത് കണ്ടുപിടിക്കും ഞാൻ എവിടെ ഇരിക്കുന്നതെന്നുള്ളത്. കണ്ടോ, എന്നെ കണ്ടില്ലേ നിങ്ങൾ ഗൈസ്? അതാണ് ഞാൻ. ഞാനാണെങ്കിൽ ഇങ്ങനെ നോക്കുക എന്താന്നൊക്കെ പറഞ്ഞാൽ, എന്നെ എന്നോടാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ വിളിച്ചിട്ടാണെങ്കിൽ ഹായ് പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ നാണം വന്നുകൊണ്ടിരിക്കുക, എല്ലാവരും ചുറ്റിനുണ്ട്, ആ സമയത്ത് ഞാൻ ഹായ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നൊന്ന് ആലോചിച്ച് നോക്ക്. പക്ഷേ എന്തായാലും നല്ല രസമായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ഉള്ളത്, നല്ലൊരു ദിവസമായിരുന്നു. ഇതാ പിന്നെ എന്നെ ഇപ്പോൾ സൂം ചെയ്യും കേട്ടോ, എന്നെ സൂം ചെയ്ത് എൻ്റെ മൂക്കി കയറുന്ന പോലെയാണ് വീഡിയോ എടുക്കുന്നത്. കണ്ടോ, സൂം ചെയ്ത് കണ്ടോ കണ്ടോ കണ്ടോ. അതെ, ഞാനും ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നതാണ്, നിർത്തവിടുന്നു, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന്. അപ്പൊ ഗൈസ് നമ്മൾ എൻറോൾ ആയി,
കഴിഞ്ഞു. അമ്മയുടെ അധ്വാനം എന്ന് പറയാം, അമ്മയുടെ അപ്പന്റെ അധ്വാനം. ഓക്കെ, അമ്മയുടെ അപ്പന്റെ അധ്വാനം. ഇന്ന് വോട്ടർ സയൻസ് വരുമ്പോ അവർ പറഞ്ഞു ഇത്രയും പൈസ ഒക്കെ കൊടുത്ത് ഞങ്ങൾ പഠിപ്പിച്ച് മാതാപിതാക്കൾക്ക് ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നൊക്കെ. അപ്പൊ അത് തന്നെ കാര്യം. ഓക്കെ, അപ്പൊ ഞാൻ പോയി ഫോട്ടോ എടുക്കട്ടെ ഗൈസ്.